പെരുമ്പളക്കടവ് പുഴയിൽ വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ മണലെടുത്ത ചതിക്കുഴിയിൽപ്പെട്ട് ദാരുണമായി മുങ്ങി മരിച്ചു. ചുഴിയിൽപ്പെട്ട മറ്റൊരു സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പെരുമ്പളക്കടവ് പുഴയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. വിദ്യാനഗർ ചാലക്കുന്നിലെ റാഹില മനസ്സിലെ സുബേറിന്റെയും നസീറുടെയും മക്കളായ നയൻമാർ മൂല തൻവീൽ ഹുൽ ഇസ്ലാം സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥി മുഹമ്മദ് മുസ്തഫ, സഹോദരൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് യാസിൻ എന്നിവരാണ് മുങ്ങി മരിച്ചത്. മറ്റൊരു സഹോദരൻ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫിറോസിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ചെങ്കള ഇ കെ നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടെ ഉമ്മ നസീറയ്ക്കും സഹോദരൻ ഹസൈനാറോടുമൊപ്പമാണ് കുട്ടികൾ പുഴക്കരയിലെത്തിയത്. നസീറയും ഹസൈനാറും കക്ക വാരാനാണ് പുഴക്കരയിൽ വന്നത്. കുട്ടികളും ഇവരോടൊപ്പം പോവുകയായിരുന്നു. മുസ്തഫയും യാസിനും ഫിറോസും പുഴയിലിറങ്ങി നീന്തി കളിക്കുന്നതിനിടയിലാണ് മണലെടുത്ത ചതിക്കുഴിയിൽ മുങ്ങിത്താഴ്ന്നത്. ഇവരുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന നസീറയും ഹസൈനാറും ഓടിയെത്തിയെങ്കിലും നിസ്സഹരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നസീറയുടെ നിലവിളി കേട്ട് പുഴക്കരയ്ക്ക് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിനിറങ്ങുകയായിരുന്നു. മുങ്ങിത്താഴുകയായിരുന്ന യാസിനെയും ഫിറോസിനെയും കരയ്ക്കടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ യാസിനെ നുള്ളിപ്പാടെ കെയർവെൽ ആശുപത്രിയിൽ എത്തിച്ച് അല്പസമയത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. കാണാതായ മുസ്തഫയെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തി വരുന്നതിനിടയിൽ നാലര മണിയോടെയാണ് മുസ്തഫയുടെ മയ്യത്ത് അപകടം നടന്ന സ്ഥലത്തിന് സമീപം വെച്ച് നാട്ടുകാർ കണ്ടെത്തിയത്. രണ്ടുപേരുടെയും മയ്യത്ത് വീട്ടിലെത്തിച്ച് വൈകുന്നേരത്തോടെ ചാലക്കുന്ന് ഉമർ മസ്ജിദ് അങ്കണത്തിൽ കബറടക്കി.